ഇമാം ഖുബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മൈമൂൻ ഇബ്നു മെഹ്റാൻ റലിയല്ലാ ഉലാൻ വിഖ്യാതനായ താപിയങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു രിവായത്ത് ഉദ്ധരിക്കപ്പെട്ടതായി തൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് സംഭവം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്ന സന്ദർഭം വലിയ വലിയ ഉണ്ട് അപ്പോൾ ആ വീട്ടിലെ അടിമ സ്ത്രീ അടിമ സ്ത്രീയായ പെൺകുട്ടി ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള കറിയുമായി വന്നു ആ അതിഥികളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ആ കറി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വീണുപോവുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആ കറി മുഴുവൻ ചൂടുള്ള കറി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വന്നു സ്വാഭാവികമായും ഒരു മുതലാളി ആ മുതലാളിയുടെ ശരീരത്തിലേക്ക് പ്രത്യേകിച്ചും അതിഥികൾക്കിടയിൽ വെച്ച് ഒരു പാത്രത്തിലുള്ള കറി മുഴുവൻ വീണാൽ എന്തായിരിക്കും പ്രതികരണം അതേപോലെ അദ്ദേഹം ഈ പെൺകുട്ടിയെ അടിക്കാൻ വേണ്ടി ഓങ്ങി അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു യാമ്മ ഉലായ് എൻ്റെ യജുമാനനെ അള്ളാഹുവിൻ്റെ കൗല് നിങ്ങൾ പ്രാവർത്തികമാക്കണം സത്യവിശ്വാസികൾ കോപം അടക്കുന്നവരാകുന്നു അത് മാത്രയിൽ അദ്ദേഹം പറഞ്ഞു അൽ തു ഞാനതേപോലെ ചെയ്യാം ആ സ്ത്രീ വീണ്ടും പറഞ്ഞു ആ അയത്തിൻ്റെ ശേഷമുള്ള ഭാഗം കൂടി നിങ്ങൾ അമലാക്കണം എന്താണത് മനുഷ്യർക്ക് മാപ്പ് നൽകണം മനുഷ്യർക്ക് മാപ്പ് നൽകണം അദ്ദേഹം പറഞ്ഞു കതുഫ അൽ ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു മൂന്നാമത് ആ സ്ത്രീ പറഞ്ഞു വല്ലാഹു യുഹിബുൽ മുഹസിനീൻ അള്ളാഹു സുഹൃദം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു എങ്കിൽ ആ എഹ്സാൻ ഞാൻ ചെയ്യുന്നു ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ് നീ പോയ്ക്കോ അടിമത്തത്തിൽ നിന്ന് ആ സ്ത്രീയെ മോചിപ്പിക്കുകയും ചെയ്തു ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്ത് രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ അടിമ സ്ത്രീ പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനമാണ് യഥാർത്ഥത്തിൽ മൈമൂൻ ഇബ്നു മൈമോൻ മെഹ്റാൻഹുവിനെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും മത്സരിച്ചു മുന്നേറൂ തക്കുവയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അത് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് എളുപ്പമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ കോപത്തെ ക്കുന്നവരാകുന്നു അവർ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാകുന്നു അവർ അത്തരം സുഹൃദവാൻമാരെ ഉടമകളെ അള്ളാഹു സുഹാന ഇഷ്ടപ്പെടുന്നു മുഫസ്ങ്ങൾ പറയുകയാണ് കോപം അടക്കി വയ്ക്കുന്നതിൻ്റെയും ആളുകൾക്ക് മാപ്പ് നൽകുന്നതിൻ്റെയും പ്രാധാന്യം ഈ ആയത്തിൽ നിന്ന് ലഭിക്കും കാരണം അള്ളാഹു സുബാനുഹുഅല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കാണ് എന്നാണ് അള്ളാഹു സുബാനു താല പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് അൽ കാൽ കോപത്തെ അടക്കി വെക്കണം അനിന്നാസ് ജനങ്ങൾക്ക് മാപ്പ് നൽകണം മൂന്നാമത്തത് അല്ലാഹു യുഹിബുൽ അള്ളാഹു എഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു ഇത് മൂന്നും യഥാർത്ഥത്തിൽ മൂന്ന് തലങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ പ്രവേശിക്കാൻ ഇൻഷാ അള്ളാഹ് നമുക്ക് സാധിക്കും അതിൽ ഏറ്റവും ഒന്നാമത്തത് കോപത്തെ അടക്കി വെക്കണം കോപമെന്നത് തീർച്ചയായും മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അവർ കോപിക്കുകയില്ല എന്നുള്ള ഉസ്മാനു തല പറഞ്ഞിട്ടില്ല മറച്ചു കോപമുണ്ടാകും പക്ഷേ അതിനെ പിടിച്ചു വയ്ക്കും എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് ശരിക്കും അർത്ഥം അല്ലെങ്കിൽ വല്ലതും കുടിക്കുക വയറ്റിലേക്ക് തന്നെ എടുക്കുക പുറത്തേക്ക് വിടാതെ അതിനാണത് പറയുക അപ്പോൾ റൈർവിനെ കളുമു ചെയ്യുക എന്ന് പറഞ്ഞാൽ കോപത്തെ പിടിച്ചു വയ്ക്കുക വമ്പിച്ച് പ്രതിഫലമുള്ള കാര്യമാണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് മാമിൻ ജുർഅത്തിൻ അജ്റൻ മിൻ അബ്ദു ബിഹി വജ്ഹല്ലാഹി പിടിച്ചു വെക്കുന്ന മനുഷ്യൻ ഇറക്കുന്ന വിഷയങ്ങളിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രതിഫലാർഹമായത് ഒരടിമ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് തനിക്കുണ്ടായ കോപത്തെ പിടിച്ചു വയ്ക്കലാണ് അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണെന്ന് റസൂൽ വസ്ലമ പഠിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു അലൈഹി ഒരാൾ തൻ്റെ ദേഷ്യം പിടിച്ചു വച്ചു പ്രത്യേകിച്ചും ആ ദേഷ്യം പിടിച്ച വിഷയത്തിൽ കോപത്തോടു കൂടി പ്രവർത്തിക്കാൻ അയാൾ കഴിവുള്ള ആളായിരിക്കെ തന്നെ തെറ്റ് ചെയ്തത് ഭാര്യയാണ് തെറ്റ് ചെയ്തത് മക്കളാണ് തെറ്റ് ചെയ്തത് തൻ്റെ കീഴിലുള്ള ആളുകളാണ് അനുയായികളാണ് തെറ്റ് ചെയ്തത് തൻ്റെ നാട്ടിലെ പൗരന്മാരാണ് ഇങ്ങനെ തുടങ്ങി ഏത് മേഖലയിലും തനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരാൾക്ക് ദേഷ്യമുണ്ടായിട്ടും ആ ദേഷ്യത്തെ ആരെങ്കിലും പിടിച്ചു വച്ചാൽ കയ്യാമത്ത് നാളിൽ സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം സകലരുടെയും സാന്നിധ്യത്തിൽ ആ വ്യക്തി വിളിക്കപ്പെടും അള്ളാഹു വിളിക്കും അയാളെ എന്നിട്ട് പറയും ഫ്ലോറില്ലീനുകളിൽ നിന്ന് സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇണകളിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും തിരഞ്ഞെടുക്കാൻ അള്ളാഹു സുബാനഹു ആ അടിമയോട് പറയുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിരിക്കുന്നു ദേഷ്യത്തെ അടക്കി വെക്കുക പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം പിടിച്ചേക്കാം നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന ഉറപ്പുണ്ടാക്കുന്ന കോപമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും നിന്നും ഉണ്ടാകാം പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ അലഹി വസല്ലമ്മ പറഞ്ഞത് മനുഷ്യൻ നടത്തുന്ന ജിഹാദുകളിൽ വെച്ച് ഏറ്റവും ശക്തമായ ജിഹാദ് തനിക്ക് കോപമുണ്ടാകുമ്പോൾ ഹൃദയത്തെ അടക്കി വെക്കാൻ വേണ്ടി ചെയ്യുന്ന ജിഹാദാണ് അതുകൊണ്ട് റസൂൽ വസ്ലമ്മ പറഞ്ഞു യുദ്ധത്തിൽ എതിരാളിയെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ തൻ്റെ നഫ്സിനെ പിടിച്ചു വെക്കുന്ന അതിനെ നിയന്ത്രിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ശക്തനി എന്ന റസൂൽഹു സലാഹു അലൈ വസ്സലമ പഠിപ്പിച്ചിരിക്കുന്നു തനിക്ക് വസീയത്ത് നൽകണം എന്നുള്ള ഒരു ഉപദേശം തേടിക്കൊണ്ടുവന്ന സ്വഹാബിയോട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ ആവർത്തിച്ചു പറഞ്ഞത് ല അബ് നീ കോപിക്കരുത് അദ്ദേഹം ആവർത്തിച്ചു പ്രവാചകനും ആവർത്തിച്ചു വീണ്ടും ആവർത്തിച്ചു വീണ്ടും പ്രവാചകൻ ആവർത്തിച്ചു അല്ലേ അത്ത കൊതബ് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താപീയങ്ങളിൽപ്പെട്ട പണ്ഡിതൻ പറയുകയാണ് ഞാൻ ആ ഹദീസിനെ കുറിച്ച് എമ്പാടും ചിന്തിച്ചു നോക്കി അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു സകല ഷറുകളുടെയും സകല ഉൽമകളുടെയും ഒരു അടിസ്ഥാന കാരണമായി നിലകൊള്ളുന്നത് കോപമാണ് ആ കോപം വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാനും കഴിയാത്തപ്പോഴാണ് ആളുകൾ തെറ്റായ രൂപത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്നെനിക്ക് മനസ്സിലായി എന്ന് നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കി വെക്കാനും ഹൃദയത്തെ പിടിച്ചു വയ്ക്കാനും നമുക്ക് സാധിക്കണം إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا